ദേവികുളം മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ മണി രംഗത്ത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറെന്ന് എ കെ മണി 24നോട് പറഞ്ഞു. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ പ്രായം കുറഞ്ഞ മകനെ മത്സരിപ്പിക്കാനാണ് തീരുമാനമെന്ന് എ കെ മണി പറയുന്നു. 6 തവണ ദേവികുളത്ത് മത്സരിച്ചു എ കെ മണി. 3 തവണ വിജയിച്ചു, 3 തവണ തോറ്റു. 3:3. അപ്പോൾ എന്തായാലും എ കെ മണി പറയുന്നത് കേൾക്കാം. അത് പാർട്ടിയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പം ഞാനതല്ലോ, നമ്മളിപ്പോൾ മണി എന്നുള്ളതല്ലാതെ ആര് മത്സരിക്കണം എന്നുള്ളത് പാർട്ടി എടുക്കുന്ന തീരുമാനം, UDF എടുക്കുന്ന തീരുമാനം. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെല്ലാം സഹകരിച്ച് മുന്നോട്ട് പോകും. ആര് സ്ഥാനാർത്ഥിയായാലും അത് ജയിപ്പിക്കണമെന്നുള്ളതാണ് UDFൻ്റെ നിലപാട്. ഞങ്ങളുടെയും അതുതന്നെയാണ് നിലപാട്. പാർട്ടി പറഞ്ഞാൽ അപ്പുറത്ത് മണിയില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ് ടെലിഫോണിൽ. വിഷ്ണു, എന്തൊക്കെയാണ് എ കെ മണി പറയുന്നത്? പാർട്ടിക്കപ്പുറം മണിയില്ല എന്ന്, ഈ മണികിലക്കം എന്തിനു വേണ്ടിയാണ്? SKN തെരഞ്ഞെടുപ്പ് ചർച്ചകളെല്ലാം ഇടുക്കിയിലും പുരോഗമിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളെല്ലാം അല്പം വരും ദിവസങ്ങളിൽ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ദേവികുളം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച മുൻ KPCC വൈസ് പ്രസിഡന്റായ എ കെ മണി ദേവികുളം മണ്ഡലത്തിൽ മത്സരിക്കും എന്നൊരു സൂചന നൽകിയിരിക്കുകയാണ്. മൂന്നാർ തോട്ടം മേഖലയിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള പ്രദേശമാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് മുൻ MLA കൂടിയായ എ കെ മണിയാണ്. അതുകൊണ്ട് തന്നെയാണ് 2016 പ്രചരണം ആരംഭിച്ച ശേഷം അഡ്വക്കേറ്റ് രാജാറാം എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എ കെ മണിക്കായി വഴിമാറി കൊടുക്കേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഈ മൂന്നാർ കേന്ദ്രീകരിച്ച് എ കെ മണിക്ക് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഇത്തവണയും അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2006 മുതൽ 2016 വരെ CPMന്റെ സിറ്റിംഗ് സീറ്റാണിത്. നിലവിൽ എസ് രാജേന്ദ്രനാണ് MLA. കഴിഞ്ഞ 3 തവണ എ കെ മണിക്ക് വലിയ രീതിയിൽ പരാജയം നേരിടേണ്ടി വന്നു. ഇത് മറികടന്ന മുൻ ഇത്തവണ ദേവികുളത്ത് ഒരു വിജയം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് എ കെ മണി ഉള്ളത്. കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസിന് ഇടുക്കി ജില്ലയിൽ ഒരു MLA ഇല്ല. അത് ദേവികുളത്ത് നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇക്കുറി അവർ വെച്ചു പുലർത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടം മുതൽ തന്നെ നിലവിൽ മണ്ഡലത്തിൽ UDFന് അനുകൂല സാഹചര്യമുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എ കെ മണി ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഇനിയിപ്പോ പ്രളയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ മകനെ രംഗത്തിറക്കാനുള്ള ഒരു സാഹചര്യവും നിലവിൽ എ കെ മണി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും സീറ്റ് ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നതിന് ഇടയിൽ എ കെ മണിയുടെ പേര് ഇപ്പോഴും പ്രാഥമിക അല്ലെങ്കിൽ പ്രധാന പരിഗണന പട്ടികയിൽ തന്നെ ഉണ്ടാകും. കാരണം ഈ തോട്ടം തൊഴിലാളി മേഖലയിൽ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനകൾ സുശക്തമാണ്. ഒരുപക്ഷെ INTUC പോലുള്ള ട്രേഡ് യൂണിയനുകളാണ് ഈ തോട്ടം മേഖലയിൽ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഭരിക്കുന്നത്. അതുകൊണ്ട് അതിന് നേതൃത്വം നൽകുന്ന ആള് എന്ന നിലയിൽ കോൺഗ്രസിന് എ കെ മണിയെ പരിഗണിക്കാതെ ദേവികുളത്ത് ഒരു സീറ്റ് ചർച്ച പൂർത്തിയാക്കാൻ സാധിക്കില്ല. പക്ഷേ പ്രായം ഒരു വെല്ലുവിളിയാണ്. അതോടൊപ്പം 3 തവണ നേരിട്ട തുടർച്ചയായ പരാജയങ്ങളും പിടികൂടിയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ജില്ലാ നേതൃത്വവും അതോടൊപ്പം KPCC ഭാരവാഹികളുമാണ് എടുക്കേണ്ടത്. എന്തായാലും സീറ്റ് വിഭജന ചർച്ച പരിഗണിക്കുന്ന വേളയിൽ പ്രായം ഒരു ക്രൈറ്റീരിയയായി വരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ എ കെ മണി തന്നെ ദേവികുളത്ത് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ മറ്റ് യുവ നേതാക്കളുടെ പേരുകളും കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ഇടുക്കിയിൽ നിന്നാണ് വിഷ്ണു നമുക്കൊപ്പം ചേർന്നത്. പലപ്പോഴും നമുക്ക് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഞാനില്ലെങ്കിൽ എൻ്റെ മകൻ മത്സരിക്കുമെന്ന് പറയുന്നവർ മറ്റുള്ളവരുടെ മക്കളുടെ കാര്യം കൂടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകും എന്നാണ് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത്. 24